ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒത്തിരി നാളുകളായിട്ട് എല്ലാ ആളുകളും ചോദിക്കുന്നൊരു റെസിപ്പിയുണ്ട്. ആ റെസിപ്പിയെക്കുറിച്ച് ഇന്ന് പറയാനാണ്, അതിൻ്റെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട. ഇന്ന് ഒത്തിരി നാളായി ഞാൻ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അമ്മ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയെ കുറിച്ചൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ആൾക്കാരും എന്നോട് ചോദിച്ചു അതിൻ്റെ റെസിപ്പി പറയുമോ, റെസിപ്പി പറയുമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചു. ആ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക, അതിനുശേഷം റെസിപ്പി ട്രൈ ചെയ്യുക, എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ വിലയേറിയ കമൻസും ആണ് ഇനി എനിക്ക് മുന്നോട്ടുള്ള വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. ഒക്കെ എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് നമ്മൾ ആ അടിപൊളി ചിക്കൻ ഫ്രൈ, നമ്മൾ ആ ഹോംലി ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് മേക്ക് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ലെഗ് പീസാണ്, ഏത് പീസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ, നല്ല വൃത്തിയാക്കി എടുത്ത നല്ല ലെഗ് പീസാണ്. 10 എണ്ണം ഉണ്ട് കേട്ടോ, 10 ലെഗ് പീസ് ഉണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലെഗ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ആ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത്. എപ്പോഴും നമ്മൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ചിക്കൻ ഫ്രൈ എന്ന് കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഓടിപ്പോയി എടുക്കുന്ന ഒരു സാധനം ലെഗ് പീസാണല്ലേ. ഞാനും അങ്ങനെ തന്നെയാണ്, ചിക്കൻ ഫ്രൈ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഒന്നിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പരതും, ലെഗ് പീസ് ഉണ്ടോ നോക്കും, അത് ആദ്യം കൈക്കലാക്കാൻ വേണ്ടി നോക്കും. സോ അതുകൊണ്ട് അങ്ങനെ പരതേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കൊരു എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊണ്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മോസ്റ്റ്ലി ഞാൻ അല്ലെങ്കിൽ അമ്മയായാലും കൂടുതലും ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു റെസിപ്പി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ലെഗ് പീസാണ് എടുക്കാറുള്ളത്. സാധാരണ അല്ലാത്തുള്ള പീസുകളും നല്ലതാണ്, പക്ഷേ ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ലെഗ് പീസാണ്. അന്ന് നിങ്ങൾ വീഡിയോ കണ്ടതും ലെഗ് പീസാണ്. അപ്പോൾ ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം എനിക്ക് തോന്നുന്നു 1 കിലോ അടുപ്പിച്ച് ഉണ്ട് ഇത്, 10 ലെഗ് പീസ് ഉണ്ട്. അപ്പം 1 കിലോ, ഏകദേശം 1 കിലോ അടുപ്പിച്ച് വരും. അപ്പം ഇതുകൊണ്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പഠിക്കുക, എല്ലാവരും ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക എൻ്റെതായ രീതിയിൽ. അമ്മ ഉണ്ടാക്കി അത്രയും വരുമെന്ന് എനിക്കറിയില്ല, എന്നാലും മാക്സിമം ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നന്നായിട്ട് ലെഗ് പീസ് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. ഇത് വരയുന്നതിലാണ് ഇരിക്കുന്നത്, ഇതിൻ്റെ ഏറ്റവും ആ ടെക്നിക്ക് ഇരിക്കുന്ന വരയുന്നതിലാണ്. അപ്പോൾ എല്ലാ പോർഷൻസും നന്നായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക, നല്ല പോലെ വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ശേഷം വരഞ്ഞതിന് ശേഷം ഒന്നുകൂടി വാഷ് ചെയ്യണം കേട്ടോ. എത്ര വാഷ് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വരഞ്ഞതിന് ശേഷം വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് അതിന് ശേഷം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്യേണ്ടിരിക്കരുത്, നല്ല പോലെ എല്ലാ പീസസും നമുക്ക് ഇതുപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. വരയുമ്പോഴാണ് ആ മസാലയൊക്കെ ശരിക്കും ഉള്ളിലോട്ട് പോകുന്നത്, വരയുമ്പോഴാണ്. ഓക്കെ, അതുപോലെ ആദ്യം വാഷ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ലൈം ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, കുറച്ചുകൂടി നല്ല ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ചിക്കൻ നമ്മൾ നേരത്തെ വരഞ്ഞെടുത്തായിരുന്നല്ലോ, അതിനുശേഷം നമ്മൾ ഒരു അരമുറി നാരങ്ങ നമുക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അരമുറി നാരങ്ങ, കുരുവൊന്നുമില്ലാതെ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ദെൻ അതിനുശേഷം ചിക്കൻ വളരെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, സോഫ്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് കിട്ടാനും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നാരങ്ങ ഉപയോഗിക്കുന്നത്. അപ്പോൾ അരമുറി നാരങ്ങ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യാം. ഇപ്പോൾ സോയാ സോസ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ സോയാ സോസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ സോയാ സോസ് നമുക്ക് ഇടാം. ഇപ്പോൾ അല്ലെങ്കിൽ നാരങ്ങ അരമുറി എന്നുള്ളത് ഒരു മുറി ചേർത്താലും മതി. ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കേട്ടോ, നന്നായിട്ട് പേസ്റ്റ് ആക്കി നമ്മൾ നോർമലായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും തന്നെ അരച്ചതെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അത് എടുക്കുക. പിന്നെ നമ്മൾ കുരുമുളക് ഒരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കുരുമുളക് ഒരു 2 ടീസ്പൂൺ കുരുമുളക്, മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. ഒരു 3 ടീസ്പൂൺ നമ്മൾ കാശ്മീരി ചില്ലി എടുക്കുന്നുണ്ട് കേട്ടോ, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു. ഇപ്പം നേരത്തെ എടുത്ത പാത്രത്തിൽ നിന്ന് കുറച്ച് വലിയ പാത്രം എടുത്തു, കാരണം ഇത് മിക്സ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി വലിയ പാത്രം വേണം. അപ്പം അത് കാരണം കുറച്ചുകൂടി വലിയ പാത്രം എടുത്തിട്ടുള്ളത്. അതിൽ നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം.
എന്തെങ്കിലും സാധനം ഇടാൻ മറന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ ഞാനൊരു സാധനം ഇടാൻ വേണ്ടി മറന്നു. ഇടാൻ മറന്ന സാധനം വേറെ ഒന്നുമല്ല, നമ്മുടെ ഉപ്പ്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്, ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം സോയാ സോസിൽ ചെറിയൊരു സോൾട്ടി ഇതുണ്ട്, അപ്പം അത് കാരണം നമ്മൾ ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. നന്നായിട്ടിത് പിടിപ്പിക്കുക. വെള്ളമൊന്നും ഇല്ലാണ്ട് വേണം ഈ ചിക്കനിലേക്ക് നമ്മൾ ഈ മസാല പിടിപ്പിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, അതാണ് ഏറ്റവും ഇതായിട്ടുള്ള കാര്യം. ഏകദേശം ഒന്ന് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചേർക്കുന്നൊരു സാധനമാണ് ഗരം മസാല. ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗരം മസാല നമ്മൾ ഒരു ഒരു ടീസ്പൂൺ ഗരം മസാല നമ്മൾ ചേർത്ത് കൊടുത്തു. ദെൻ വീണ്ടും നമ്മൾ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിൽ ചേർക്കാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടിയാണ് നമ്മൾ ചേർക്കാത്ത. മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചിക്കൻ കരിഞ്ഞു പോവും. അപ്പം അതുകൊണ്ട് നമ്മളിതിൽ മല്ലിപ്പൊടി മാത്രം ആഡ് ചെയ്തിട്ടില്ല. സോയാ സോസ് വേണ്ടാന്നുള്ളവർക്ക് ലൈം മാത്രം ചേർത്താൽ മതി, നാരങ്ങ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. സോയാ സോസ് വേണമെന്നുള്ളവർക്ക് എന്താ പറയുക, സോയാ സോസും കുറച്ച് ചേർക്കാം, ലൈമും കുറച്ച് ചേർക്കാം, നമ്മുടെ ഇഷ്ടം ഇതുപോലെ. അപ്പൊ കണ്ടോ മസാല കറക്റ്റ് നമുക്ക് ഇതായിട്ട്. നമ്മൾ ഇതിൽ എന്താ വേറുള്ള കളറുകളോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ നാച്ചുറലായിട്ടുള്ള നമ്മൾ ആ മുളകിൻ്റെ ഒരു കളർ, നമ്മൾ എടുത്തേക്കുന്ന കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ എരിവ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ ഇതിൽ മുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ അളവ് കുറച്ചെടുക്കാം. ഇതിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരു അളവിൽ, നമുക്ക് കഴിക്കാനുള്ള ഒരു അളവിലാണ്, കുറച്ച് ഇച്ചിരി ഒന്ന് സ്പൈസി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സ്പൈസി കുറയ്ക്കണമെങ്കിൽ ആ മുളകിൻ്റെയൊക്കെ അളവുകൾ കുറച്ച് കൊടുത്താൽ മതി. കുരുമുളകിൻ്റെ മുളകിൻ്റെയൊക്കെ അളവ് കുറച്ച് കൊടുത്താൽ മതി. അപ്പം നന്നായിട്ട് നമ്മൾ ഈ സാധനം മസാല നന്നായിട്ട് ചിക്കൻ പീസിലേക്ക് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മസാല നന്നായിട്ട് നമുക്ക് ഒരു മണിക്കൂർ സമയം നമ്മൾ ചിക്കനിലേക്ക് പിടിക്കാനായിട്ട് വയ്ക്കാം. എന്തായാലും നമ്മൾ പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമാവും. അന്നേരം പാലക്ചീര, ഇന്ന് കുറച്ച് പാലക്ചീര ഇട്ടിട്ടുണ്ടേ. അപ്പോൾ പാലക്ചീര തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാം നമുക്ക് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ മാത്രം ഫൈനല് വറുത്താൽ മതിയല്ലോ. ഇന്ന് നമുക്ക് പാലക്ചീര ഇട്ടിട്ടുണ്ട്, നല്ല ഫ്രഷ് പാലക്ചീരയാണ് കേട്ടോ. ഏറ്റവും അറിയാമല്ലോ ഇലക്കറികൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. ഇന്നത്തെ കാലത്ത് ഇലക്കറികൾ അങ്ങനെ ആരും കഴിക്കാറില്ല, വളരെ വിരളമായിട്ടാണ് ആൾക്കാർ കഴിക്കാറുള്ളത്. ഇന്ന് എല്ലാവർക്കും മറ്റുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാനൊക്കെയാണ് ഇഷ്ടം. ഇലക്കറികളൊക്കെ കഴിക്കാൻ ആർക്കും ഇഷ്ടമില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാനൊട്ട് സമയമില്ല. പക്ഷെ എനിക്കിങ്ങനെ സമയം കിട്ടുമ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യാറുണ്ട്. എനിക്കിഷ്ടമാണ്, എനിക്കെല്ലാം, ഞാൻ എല്ലാ ഭക്ഷണ എനിക്കങ്ങനെ ഒരു ഇന്നതേ കഴിക്കുള്ളൂ, ഇന്ന സാധനമേ കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്നെ തിരിച്ചടിക്കാത്ത എന്ത് സാധനം കിട്ടിക്കഴിഞ്ഞാലും ഞാൻ വളരെ ഇഷ്ടത്തോടെ കഴിക്കും. കാരണം ഭക്ഷണം എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം ഒരുപാട് മനുഷ്യർ ഭക്ഷണം കിട്ടാതെ സമൂഹത്തിൽ അലയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമുക്ക് ഭക്ഷണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അപ്പം നമ്മൾ മാക്സിമം അത് വേസ്റ്റ് ആക്കാതെയും നമുക്ക് കിട്ടുന്ന ഭക്ഷണം നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഏറ്റവും നമ്മൾ പുണ്യം കൊണ്ടാണ് നമുക്ക് ആ ഭക്ഷണം കിട്ടുന്നത് എന്നുള്ളതോടുകൂടി ഭക്ഷണം തന്നെ റെസ്പെക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഭക്ഷണമൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. നാളൊരു സമയത്ത് നമ്മളൊക്കെ എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയാൻ കഴിയില്ല. നമ്മൾ ഇന്ന് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് നന്നായിട്ട് നമ്മൾ. ഞാനെപ്പോഴും നേരത്തെ ഞാൻ ഇതിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടല്ലോ പാലക് ചീരയുടെ, അങ്ങനെ തന്നെയാണ് ഞാൻ ഇന്നും അങ്ങനെ തന്നെയാണ്. ഇച്ചിരി ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ട് കടുവറുത്ത് അങ്ങനെ തന്നെയാണ് ഇന്ന് കുക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാക്ക വന്നിരുന്ന് ഇങ്ങനെ വിരുന്ന് വിളിക്കുന്നുണ്ട്. രാവിലെ വന്നിരുന്ന് ഇങ്ങനെ വിരുന്ന് വിളിച്ച് വിരുന്ന് വിളിച്ച് ഒരാള് കല്യാണം വിളിച്ചിട്ട് പോയി. ഇനി ഇരുന്നതേ ഇനി ഇങ്ങനെ വന്നിരുന്ന് വിരുന്ന് വിളിക്കുന്നുണ്ട്. ആര് വരാനാവോ? കാക്ക വിരുന്ന് വിളിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വരുമെന്ന് പറയണമെന്നുള്ളതാണ് എനിക്ക് അറിയത്തില്ല. കാരണം എല്ലാവരും പറയാറുണ്ട് ഓ കാക്ക വിരുന്ന് വിളിക്കുന്ന ആര് വരാനാണെന്ന് തോന്നൊക്കെ പറയില്ലേ. നിങ്ങളവിടെയൊക്കെ ഇങ്ങനെ പറയാറുണ്ടോ ഇങ്ങനെ കാക്ക വിരുന്ന് വിളിച്ചാൽ ആൾക്കാർ നമ്മളെ വീട്ടിൽ വിരുന്ന് വരും
എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ പറയാറുണ്ടോ? എങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അവിടെയും ഇങ്ങനെയൊക്കെ പറയാറുണ്ടോ, കാക്ക വിരുന്ന് വിളിച്ച് ചില ആൾക്കാർ വരും, അതല്ലെങ്കിൽ ഉള്ള സത്യമാണോ, അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ കാക്ക വിരുന്ന് വിളിച്ചിട്ട്? എങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഏകദേശം അറിഞ്ഞ് കഴിയാറായി. ഇതിന് നിങ്ങളവിടെ പേരെന്താ പറയുന്നത് എനിക്ക് കമൻറ്റ് ചെയ്യണേ. ഇത് ഞാൻ കേട്ടിട്ടുള്ള മുള്ളങ്കി, പീച്ചിങ്ങ അങ്ങനെയൊക്കെ പറയുന്നതാണ്. പീച്ചിങ്ങ, മുള്ളങ്കി അങ്ങനെയൊക്കെ പറയുന്നതാണ്. നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു. ഇതിൻ്റെ ഈ അഗ്രങ്ങളില്ലേ, ഈ കാണുന്ന ഒരു അഗ്രങ്ങൾ, ഇതെനിക്ക് പണ്ട് എനിക്ക് ഈ സാധനം എന്തിനാ ഉപയോഗിക്കണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഈ അഗ്രങ്ങൾ നമ്മളിങ്ങനെ സ്ക്രാപ്പർ വെച്ചൊന്ന് സ്ക്രാപ്പ് ചെയ്ത് കളയി. ചിലത് കളയാതെ എടുക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ നോർമലി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സ്ക്രാബ് ചെയ്ത് കളയാറാണ് പതിവ്. ഇതിനെന്താ നിങ്ങളവിടെ പറയുന്ന പേര് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയണം. ഞാൻ കേട്ടിട്ടുള്ള മുള്ളങ്കി, പീച്ചിങ്ങ എന്നൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇത് നമ്മൾ ഒരു ഉപ്പേരി ഉണ്ടാക്കും, ഉപ്പേരി മീൻസ് തോരൻ ഉണ്ടാക്കും, പിന്നെ അതുപോലെ തന്നെ പരിപ്പിട്ട് കറി വെക്കും, അങ്ങനെയൊക്കെ ഇടാറുണ്ട്. നിങ്ങൾ ഇതെന്തോ ഇതുകൊണ്ട് എന്തൊക്കെയാ കറികൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയണം കേട്ടോ. പരിപ്പിട്ട് ഉടച്ചു കറി ഭയങ്കര ടേസ്റ്റാണ്. ഇതിട്ട് ഒരു എനിക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വെറൈറ്റി ടേസ്റ്റ് ആണെന്ന് തോന്നിയിട്ടില്ല. എനിക്കൊരു പടവലങ്ങയുടെയൊക്കെ വേറൊരു വേർഷൻ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പണ്ട് ഞാൻ തൃശ്ശൂർ ഹോം നേഴ്സ് ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പം അവിടെ വീട്ടില് ഇങ്ങനെ ഈ മുള്ളങ്കി ഒക്കെ വാങ്ങും. അവിടുത്തെ മഠത്തിലമ്മ ഇങ്ങനത്തെ സാധനമൊക്കെ വാങ്ങും. അപ്പൊ ഞാനിങ്ങനെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കണ്ട് ഇങ്ങനെ പഠിച്ചുണ്ടാക്കാനൊക്കെ പഠിച്ചത്. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആ അന്നത്തെ ആ നൊസ്റ്റു അടിച്ചു. അപ്പൊ അന്ന് ഉണ്ടാക്കുന്ന കണ്ട് അവിടെ ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഞാനിങ്ങനെ പഠിച്ചതാണ് ഈ ഒരു സാധനം. പരിപ്പൊക്കെ ഇട്ട് അങ്ങനെ വെക്കാറുണ്ട്. പിന്നെ ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ട് കടുവറുത്തൊരു തോരൻ പോലെ അങ്ങോട്ടൊന്നും ഇങ്ങനെ നമ്മളിവിടെ വെക്കുന്ന പോലെ ട്രിവാൻഡ്രത്ത് വെക്കുന്ന പോലെ ഉപ്പേരിക്ക അല്ലെങ്കിൽ തോരനൊക്കെ നാളികേരൊന്നും അങ്ങനെ ഒരുപാട് ചേർക്കത്തൊന്നും ഇല്ലല്ലോ, അല്ലാതെയല്ലേ വെക്കുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ആണ് നല്ല. അപ്പൊ ഇതിങ്ങനെ നല്ല നല്ല ഇതായിട്ട് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാനിതിനൊരു മൂന്നായിട്ട് മുറിക്കും. മൂന്നായിട്ട് മുറിച്ചിട്ട് ശേഷം ഇതില് ഒരു അകത്തൊരു അരിയുണ്ടോ കേട്ടോ. ചിലരിങ്ങനെ അരി എടുക്കും, പക്ഷെ ഞാൻ അത് എടുക്കത്തില്ല. ഞാൻ അതിന്റെ തണ്ട് മാത്രമേ എടുക്കാറുള്ളൂ. തണ്ട് മീൻസ് നമ്മളെ ഒരു 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 വാട്ടർ എഫക്റ്റ് ആണ് ശരിക്കും പറഞ്ഞ അകത്ത്. നമ്മളെ സെയിം ഒരു പടവലങ്ങയുടെ ഇതുപോലെയാണ്. പക്ഷെ പടവലങ്ങയ്ക്ക് ഇത്രയും ഒരു അകത്ത് ഇത്രയും ഒരു ഗ്രോത്ത് ഇല്ല. പക്ഷെ ഇതിന് അകത്ത് ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇത് ഉഴുന്ന് പരിപ്പിട്ടിട്ട് തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. പല സ്ഥലത്തും ഇങ്ങനെ ട്രാവൽ ചെയ്യുകയും പല സ്ഥലത്തും പല തരത്തിലുള്ള ജോലിയൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് അവിടത്തേക്കുള്ള ഫുഡുകളൊക്കെ എങ്ങനെയാണെന്നും ഒക്കെ കുറച്ചൊക്കെ ഇങ്ങനെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, വൃത്തിയാക്കിയെടുത്തു. ഉടച്ചുകറി ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ചെറുതാക്കുന്നില്ല, കുറച്ച് ഇത്തിരി ഒരു വലിപ്പത്തിന് ആണ് എടുക്കുന്നത് കേട്ടോ. ഓൾറെഡി വാഷ് ചെയ്തെടുത്തതാണ്, എന്നാലും കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്യണം. കാരണം ഒരുപാട് ഇത് കഴുകിക്കഴിഞ്ഞാൽ ഇതിലിങ്ങനെ വെള്ളം പിടിക്കും. അതിന് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പരിപ്പിൽ ഒരു കുറച്ച് വെള്ളം വെച്ചിട്ടാണ് വെച്ചത്. ഞാൻ പറഞ്ഞല്ലോ പരിപ്പ് ഇതിന് വേണ്ട ക്വാണ്ടിറ്റിയിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപ്പില്ല. ശരിക്കും പരിപ്പില്ലാത്ത കാര്യം ഞാൻ ഓർത്തില്ല. ആകെ ഒരു സ്പൂൺ പരിപ്പെന്തേ ഉള്ളൂ. ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പം പിന്നെ അതിട്ട് അങ്ങ് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ പറയുക, ഒരു സ്പൂണാണെങ്കിലും പരിപ്പിനൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇതിലോട്ട് കിട്ടിയാൽ മതി. ഇത് നമ്മൾ ഒരുപാടിങ്ങനെ ആളുകൾക്ക് കൊടുക്കാനൊന്നും അല്ലല്ലോ, നമുക്ക് കഴിക്കാനല്ലേ. അപ്പം ഇച്ചിരി ഒരു പരിപ്പ് കുറഞ്ഞിരുന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിങ്ങനെ കംപ്ലീറ്റ് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് അരയ്ക്കാം. സാധാരണ ഞാൻ ഇതിൻ്റെ കറിക്ക് അരയ്ക്കുന്ന നമ്മുടെ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ്, ഞാൻ ഉണ്ടാക്കുന്ന പോലെയാണ് പീച്ചിങ്ങയ്ക്ക് എടുക്കുന്നത്. കുറച്ച് ഞാൻ അഞ്ചാറ് കാന്താരി മുളകും കുഞ്ഞുള്ളിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും ഇച്ചിരി ജീരകവും മഞ്ഞൾപ്പൊടിയും വെച്ചിട്ട് അത്ര തന്നെ ഉള്ളൂ. അത് വെച്ചിട്ട് അരയ്ക്കുന്നത്. എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഇത് അമ്മിക്കല്ല് പുതിയതാണോ,
അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലാണോ, ആർട്ടിഫിഷ്യൽ അമ്മിക്കല്ലേ ഇങ്ങനെ അരയ്ക്കാൻ പറ്റുക എന്നൊക്കെ. പുതിയൊന്നുമല്ല, ഞാൻ കുറേ നാളായി അമ്മിക്കല്ല് വെച്ചിട്ട് ഇത് ഫിക്സ് ചെയ്ത് ഇതിലേക്ക് ഇതൊക്കെ ബാക്കി ഉറപ്പിച്ചെല്ലാം ഈ അടുത്താണ്, കുറച്ച് നാളായിട്ടും. പിന്നെ അതുപോലെ എല്ലായ്പ്പോഴും ഒന്നും ഞാനിതുപോലെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന അവസരങ്ങൾ മാത്രമേ ഞാൻ അമ്മിയിൽ അരയ്ക്കാറുള്ളൂ, അല്ലാത്ത സമയം ഞാൻ അരയ്ക്കാറില്ല. ഒരുപാട് അരയാൻ വേണ്ട, എന്നാലും ഇത്തിരി അത്യാവശ്യം അരയണം കേട്ടോ. തീരെ അങ്ങ് ഒരുപാട് ഇങ്ങനെ അരഞ്ഞു പോവാത്തത് പോലെ പാടില്ല, കുറച്ചിച്ചിരി അരയണം. ഞാൻ കാന്താരിയുടെ തണ്ടൊന്നും കളഞ്ഞിട്ടില്ല, തണ്ടോടു കൂടി തന്നെയാണ്. തണ്ടോടി ഇടുമ്പോഴാണ് ശരിക്കും ആ നമുക്ക് ആ മണം കിട്ടുന്നതേ. അപ്പം ഞാൻ അതുപോലെ തേങ്ങയാണെങ്കിൽ ഞാൻ ഇച്ചിരി മൂത്ത തേങ്ങ എടുത്തിട്ടുള്ളത്, അപ്പം കുറച്ച് മൂപ്പുള്ള തേങ്ങ എടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ അരവ് ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു രണ്ട് തണ്ടോടുകൂടി ഒന്ന് കറിവേപ്പിലോട് വെച്ചിട്ട് ഞാനൊന്ന് ഒതുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലോട് ഒരു സ്പൂൺ പോലും ഇല്ലാത്ത പരിപ്പ് ഞാൻ നേരത്തെ തന്നെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അത് ഏകദേശം ദേ നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പരിപ്പ്. അപ്പോൾ പരിപ്പ് വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ പീച്ചിങ്ങ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അത് നന്നായിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടെ കഴുകിയെടുത്ത് പീച്ചിങ്ങ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തു. പീച്ചിങ്ങയ്ക്ക് അങ്ങനെ ഒരുപാട് സമയം വേവില്ല, അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് നേരെ ഇങ്ങനെ വേവേണ്ട ആവശ്യമില്ല. ഒന്ന് തിളച്ച് കുറച്ച് സമയമാകുമ്പോൾ തന്നെ പീച്ചിങ്ങ നന്നായിട്ട് വെന്ത് കിട്ടും. പീച്ചിങ്ങയ്ക്ക് ഒരുപാട് സമയം വേവില്ല, അപ്പോൾ ഒരുപാട് സമയം നമ്മൾ അതിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് തിളച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ പീച്ചിങ്ങ വെന്ത് കിട്ടും, ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് അടച്ചു വെച്ച് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാമേ. ആ സമയം നമുക്ക് പാലക്ചീര തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ. ഞാൻ അഞ്ചാറ് കടുകിട്ടു, കടുകിട്ട് കൊടുത്തതിന് ശേഷം കടുക് നന്നായിട്ട് പൊട്ടട്ടെ. ഇച്ചിരി നമ്മൾ എപ്പോഴും ഇലക്കറികൾ ഉണ്ടാക്കുമ്പോൾ ഓയിൽ വളരെ കുറച്ചേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഒത്തിരി ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നമ്മൾ ഏകദേശം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗുണ്ടുമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും അറിയേണ്ടത് ഈ ഗുണ്ടുമുളകിനെ കുറിച്ചാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഗുണ്ടുമുളക് എവിടുന്ന എങ്ങനെയാ, ഞാൻ ലിങ്ക് പലപ്പോഴും പലരുടെയും കമൻറ്റിൻ്റെ അടിയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഓൺലൈനിൽ നിന്നാണ് വാങ്ങുന്നത്, ഞാൻ എൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ ട്രിവാൻഡത്താണെങ്കിൽ ചാലയിലും അത് കിട്ടും. ഓക്കെ, അത് നല്ല പൊട്ടി മൂത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞതും പിന്നെ നമ്മുടെ ഇലയും പാലക്ചീരയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. എപ്പോഴും കുഞ്ഞുള്ളി അരിഞ്ഞത് നമ്മൾ അടിയിൽ വരുന്ന തരത്തിൽ വേണം ഇടാൻ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പുറത്തേക്ക് കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എനിക്ക് ചീര തോരനെ ഈ കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടമല്ല, അപ്പം അതുകൊണ്ട് ഞാൻ നോർമലി ഒരു ചീരകളും ഞാൻ ഇതുപോലെ ഇങ്ങനെ അടച്ചു വെക്കാറില്ല. നേരത്തെ എൻ്റെ വീഡിയോസുകളിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ആരൊക്കെ അതിൻ്റെ ഗുണം പോവും അടച്ചു വെച്ചില്ലെങ്കിൽ എന്നൊക്കെ ഉള്ളത് കമൻ്റൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ നമുക്കിങ്ങനെ വൈകുന്നേരം വരെ രാത്രി വരെയൊക്കെ ഇരിക്കണമെങ്കിൽ ഈർപ്പമുണ്ടെങ്കിൽ ചിലപ്പം കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഞാൻ പൊതുവെ ഇങ്ങനെ അടച്ചിടാറില്ല, ചെറിയ അടുപ്പിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം അത് കാരണം നമുക്ക് തീ കുറയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിലെ ഈർപ്പം കംപ്ലീറ്റ് വറ്റി പോകുകയും വേണം. അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തെടുക്കാം. ചീരയ്ക്കൊക്കെ കുറച്ചുപ്പ് ചേർത്താൽ മതി, ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല, കുറച്ചുപ്പിൻ്റെ ആവശ്യമുള്ളൂ. ഉപ്പ് ചേർത്തു. എനിക്കെല്ലാം ഒരു കൈയളവാണ് കേട്ടോ, സ്പൂണും അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മുടെ പീച്ചിങ്ങ കറിക്ക് കൂടി ഉപ്പിട്ട് കൊടുത്തു. നേരത്തെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. ഏകദേശം അതിൻ്റെ വെള്ളം ഏകദേശം വറ്റി വരുന്നുണ്ട്. കുക്കറിലിട്ട് വേണമെങ്കിൽ നമുക്കിത് വയ്ക്കാന്നുള്ളതേ ഉള്ളൂ. പെട്ടെന്ന് തിരക്കൊക്കെ ഉള്ളവരാണെങ്കിൽ പലിപ്പും പീച്ചിങ്ങയും കൂടെ കുക്കറിലിട്ട് വെച്ചാൽ മതി. പക്ഷെ ഞാൻ എനിക്ക് കുക്കറിലിട്ട് വയ്ക്കുന്നതിനേക്കാളും ഇഷ്ടം അല്ലാണ്ട് വയ്ക്കുന്നതാണ്. ചൂടി ഒന്ന് വേവാനുണ്ട് പീച്ചിങ്ങ, കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് പാലക്ചീരയ്ക്ക് കൂട്ടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തേങ്ങയും ജീരകവും ഞാനൊരു കഷ്ണം വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്, മഞ്ഞപ്പൊടിയും വെച്ചിട്ട് ആണ് കൂട്ട് തയ്യാറാക്കിയ കേട്ടോ. അതൊന്ന് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചീരയ്ക്ക് പിന്നെ ഒരുപാട് നേരത്തെ ഇങ്ങനെ കുക്കിംഗ് പ്രോസസ്സൊന്നുമില്ല, കുറച്ച് സമയമേ ഉള്ളൂ. ഒരുപാട് നേരം ഇങ്ങനെ ഇട്ട് അതിൻ്റെ ഗുണം ഇതിന് കളയേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ പീച്ചിങ്ങയും പരിപ്പും ഒക്കെ നല്ല വെന്ത് ആ വെള്ളമൊക്കെ നല്ല വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
വെള്ളമൊക്കെ വറ്റി നല്ല വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കൂട്ട് ചേർത്തു, ദെൻ നമുക്ക് ആവശ്യത്തിന് വെള്ളം. അത് ഓൾറെഡി ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത വെള്ളം കുറച്ചുണ്ടായിരുന്നു, ആ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഇങ്ങനെ ലൂസായിട്ടും വേണ്ട, എന്നാൽ ഒരുപാട് തിക്കായിട്ടും വേണ്ട. ആ ഒരു ഇതിലാണ് നമുക്ക് കേട്ടോ, ഒരുപാട് ലൂസും വേണ്ട, ഒരുപാട് തിക്കും വേണ്ട. നമുക്ക് അതിലേക്ക് കടുക് തളിച്ച് കൊടുക്കാം. കടുക് തളിച്ചു കൊടുത്തു. കടുക് തളിക്കാനായിട്ട് ഞാനൊരു അര ടീസ്പൂൺ മുളക്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ മുളകൊന്നും ചേർത്തില്ലായിരുന്നു, കുറച്ച് കാന്താരി മുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കടുക് വറുക്കുന്നതിലൂടെ ചേർത്ത് കറി തയ്യാറാക്കി കഴിഞ്ഞു. നമ്മുടെ പീച്ചിങ്ങ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ടേ. പരിപ്പ് കുറച്ചുകൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇപ്പം നമുക്ക് പരിപ്പ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പരിപ്പേ ഉള്ളൂ, നല്ല ചോറിനൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ തോരൻ, പാലക്ചീര തോരനും തയ്യാറായി. നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ, മെയിൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സിങ്ങിലേക്കാണ് പോകുന്നത്. ഇഡലിപാത്രം വെച്ച് ഏറ്റവും താഴത്തെ തട്ട് വെച്ച് നന്നായിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മസാല ചേർത്ത് വെച്ചേക്കുന്ന നമ്മുടെ ചിക്കൻ, നന്നായിട്ട് മസാല ചേർത്ത് നമ്മൾ ഒരു മണിക്കൂർ വെച്ചിരുന്ന ചിക്കൻ ഉണ്ട്, ആ ചിക്കൻ ഇതിലേക്ക് വറക്കി വെച്ചു കൊടുക്കാം. നമ്മൾ 10 കഷ്ണം ചിക്കൻ ഉണ്ട്, 10 കഷ്ണം ചിക്കനും കൊള്ളുന്ന ഒരു ഇഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഹോളുകൾ ഇങ്ങോട്ട് ആവി കയറുന്ന തരത്തിൽ വെച്ചിട്ട് വേണം കേട്ടോ വയ്ക്കാൻ, ഹോള് മറയാൻ പാടില്ല. നന്നായിട്ട് ആ ചിക്കൻ കംപ്ലീറ്റ് നമുക്ക് ഇങ്ങോട്ട് വെച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ 20 മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കൻ നമ്മൾ വേകാനായിട്ട് വെച്ചിട്ടേ ഇഡലി പാത്രത്തിൽ. നന്നായിട്ട് വെന്ത് മസാലയൊക്കെ സെറ്റായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഫ്രൈ പാനിലേക്ക് നമുക്കിത് ചൂടോടുകൂടി തന്നെ ഫ്രൈ ചെയ്യാനായിട്ട്. നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല, ഒരു കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ. ഒരുപാട് എണ്ണ വേണ്ട, നമുക്കിപ്പോൾ 10 പീസ് ഉണ്ട്, 10 പീസ് നമ്മൾ മുങ്ങിപ്പോകുന്ന തരത്തിലേക്ക് ഇതിൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു വളരെ കുറച്ച് എണ്ണ ചേർത്താൽ മതി. കണ്ടമാനം ഓയിലിൻ്റെ ആവശ്യം നമുക്ക് ഈ ഫ്രൈക്ക് ഇല്ല. ആ മസാല അതിൽ കിടന്ന് അതും വളരെ തീ വളരെ സിമ്മാക്കി വേണം ഇടാനായിട്ട്, ഒരുപാട് തീ വയ്ക്കാൻ പാടില്ല, തീ വളരെ കുറച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. വളരെ സ്ലോയിൽ വേണം ഇത് ഫ്രൈ ആവാം, വളരെ തിരക്ക് പിടിച്ചാലേ ഫ്രൈ ആവുന്ന ഒരു ഫ്രൈ അല്ല ഇത്, നമ്മൾ ഒരുപാട് തിരക്ക് പിടിച്ച് ചെയ്യേണ്ട ഒരു ചിക്കൻ ഫ്രൈ അല്ല കേട്ടോ. അത് ടേസ്റ്റിയാണ്, അതിൻ്റെ ഒരു സമാധാനപരമായിട്ട് കുക്ക് ചെയ്യുകയും വേണം. അപ്പോൾ എനിക്കിത് 1 ടൈം ഇടാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ മസാലയും അതിന് കറക്റ്റായിട്ട് തന്നെയാണ് ഞാനത് ചേർത്തിട്ടുള്ളത്. നമ്മൾ മറ്റുള്ള കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ അതായിട്ടുള്ള കളേഴ്സ് ൊന്നും ആഡ് ചെയ്യുന്നു ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് വളരെയധികം ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു ചിക്കൻ ഫ്രൈ ആണിത്. പലപ്പോഴും പല ആൾക്കാർക്കും ഡൗട്ടാണ് കളറ് വന്നിട്ട്, കളറ് ചേർത്താൽ മാത്രമേ ചിക്കന് അത്രയും ഉണ്ടാവുള്ളൂ. അതിൻ്റെ ആവശ്യമില്ല, ശരിക്കും നമ്മൾ കാശ്മീരി ചില്ലി ചേർത്താൽ മതി, നല്ലൊരു കളറ് കിട്ടും നമുക്ക് ചിക്കൻ ഫ്രൈക്ക്, നല്ലൊരു കളറും കിട്ടും, ഒരുപാട് എരിവും ഉണ്ടാവില്ല. ഒരു സൈഡ് ഏകദേശം മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല മൂത്തോ എന്നറിയാൻ പറ്റുന്നുണ്ട്, നല്ല സൈഡ് നല്ല ഇതായിട്ട് എന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. നമുക്ക് 3 സൈഡ് ഉണ്ട്, 3 സൈഡ് നമുക്ക് അതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് നല്ലതായിട്ട് 3 സൈഡും നമുക്ക് തിരിച്ചു മറിച്ചും ഇട്ട് കൊടുത്ത് 3 സൈഡും ചെറിയ തീയിൽ, ഞാൻ പറഞ്ഞല്ലോ വളരെ കുറഞ്ഞ തീയിൽ വേണമായിട്ട് മൂപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഹറിബറി കൂട്ടരുത്, എങ്കിൽ ആ ഒരു ടേസ്റ്റിങ് കിട്ടില്ല. കുറഞ്ഞ തീയിൽ വേണമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്.
കുറഞ്ഞ എണ്ണയും കുറഞ്ഞ തീ, അപ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രൈ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞ് മൂത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വേണ്ട എല്ലാ സൈഡും മുരിഞ്ഞ് നല്ല മൂത്ത് മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. എല്ലാം ഒരുപോലെ മൂത്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. നമ്മളൊരു കളറോ ഒന്നും ചേർത്തല്ല, ശരിക്കും അതിലുണ്ടായിരുന്ന നമ്മുടെ കാശ്മീരി ചില്ലിയും നമ്മുടെ മസാലയുടെയും ഇത് തന്നെയാണ്. നല്ലതായിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നുള്ള ആ പൊടിയൊക്കെ നമുക്കിങ്ങനെ കോരിക്കളയാം, കാരണം ഇതിലാണ് നമ്മൾ ബാക്കി ഉള്ള പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പൊ അതിലുള്ള പൊടി കിടന്നു കഴിഞ്ഞാൽ കരിയും, അത് പെട്ടെന്ന് പെട്ടെന്ന് കരിയും. നമുക്കത് മസാല മൂത്ത് കിട്ടില്ല. അപ്പൊ മസാല നമുക്ക് ഇതിലോട്ടാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുഞ്ഞുള്ളിയും വലിയ ജീരകവും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുള്ളിയും വലിയ ജീരകവും കൂടെയാണ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമണം നന്നായിട്ട് മാറണം കേട്ടോ. ശരിക്കും ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറിയൊക്കെ ഒന്ന് വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില, അതും കുറച്ച് തണ്ടോടുകൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലോട്ട് നന്നായിട്ട് ചേർത്തിളക്കി കൊടുക്കാം. തേങ്ങ ചെറുതായിട്ടൊന്ന് ഒതുക്കി, ലൈറ്റായിട്ടൊന്ന് ഒതുക്കിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. നമ്മൾ ഓൾറെഡി നേരത്തെ ജീരകം ചേർത്ത് കൊടുത്തു. പിന്നെ ക്രഷ് ചെയ്ത മുളക് ഇടണം എന്ന് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ക്രഷ് ചെയ്ത മുളകിടാം, അല്ല വേണ്ടാത്തവർക്ക് ക്രഷ് ചെയ്ത മുളകിടേണ്ട ആവശ്യമില്ല. ക്രഷ് ചെയ്ത മുളകിട്ടാലും നല്ലതായിരിക്കും. കാണാനും പിന്നെ ക്രഷ് ചെയ്ത മുളക് ഇടുമ്പോൾ ചിലപ്പം ഒരുപാട് എരിവായി പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പിന്നെ ക്രഷ് ചെയ്ത മുളക് ഇടണമെന്നില്ല. വേണമെങ്കിൽ പിഞ്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്, കാരണം നമുക്ക് ഈ ചെറിയുള്ളിയിലും ഇതിലും ഉപ്പില്ലല്ലോ. അപ്പം ഒരു നുള്ള ഉപ്പും ഈ തേങ്ങയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് ചെറു തീയിൽ നന്നായിട്ട് മൂത്ത് വരണം. നല്ല ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന തരത്തിൽ നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. ഈ തേങ്ങയും ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരണം. ആ ജീരകത്തിൻ്റെയൊക്കെ മണം, കറിവേപ്പിലും ജീരകമൊക്കെ ആ എണ്ണയിൽ കിടന്ന് മൂക്കുന്നതിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. നല്ല മണം കിട്ടുന്നുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ആ മണം നമുക്ക് കിട്ടും, നന്നായിട്ട് കിട്ടും. അത് ചെറു തീയിൽ തന്നെ, തീയൊന്നും കൂട്ടാണ്ട് ചെറു തീ കിടന്ന് തന്നെ ഒന്ന് മൂക്കണം നന്നായിട്ട്. ഏകദേശം നമ്മളെ ആ ഇട്ട കൂട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്ന് കരിയരുത്, കാരണം തേങ്ങ കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദ് ഇതായി പോകും. അപ്പോൾ കരിയാണ്ട് തന്നെ ഈ ഒരു തരത്തിൽ മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ആ കൂട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് ഒതുക്കി കൊടുക്കാവേ. ഒരു സൈഡിലേക്ക് അങ്ങ് ഒതുക്കി വെച്ചു കൊടുക്കാം, മാറ്റി ഒരു സൈഡിലേക്ക് വെച്ചു കൊടുക്കാം. ദെൻ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒരുങ്ങാട്ട് അതിൻ്റെ അടിയിലോട്ട് വെച്ചു അടുക്കി കൊടുക്കാം. ചിക്കൻ ഫ്രൈയിലേക്ക് അടുക്കി കൊടുക്കാം. നമ്മൾ ഈ സൈഡിൽ ഇരിക്കുന്ന മസാലയിൽ നിന്ന് കുറച്ച് ഒന്ന് പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മസാല പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി ആ സൈഡിലോട്ട് നമുക്ക് ചിക്കൻ അടുക്കി കൊടുക്കാം. എല്ലാ സൈഡിലോട്ടും നമ്മൾ ചൂടുണ്ട്. ഞാൻ ഈ കൈ കൊണ്ട് പിടിക്കുന്നുണ്ടെങ്കിലും ചിക്കനും ചൂടുണ്ട്, കാരണം നമ്മൾ ചൂടോടുകൂടിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ചിക്കൻ വറുത്തതിനും ചൂടുണ്ട്. നന്നായിട്ട് നന്നായിട്ട് ഈ മസാല നന്നായിട്ട് ഈ ചിക്കനിലോട്ടും ഇതിലോട്ടൊക്കെ പിടിക്കണം. കുറച്ച് കിടന്നു ഈ മസാലയിലോട്ട് നന്നായിട്ട് ചിക്കൻ പിടിക്കണം.
നമ്മൾ നേരത്തെ ആ ഇത് ഒഴിച്ചതിൻ്റെ കുറച്ച് എണ്ണ ഉണ്ട്, ആ എണ്ണ കൂടി കുറച്ചിങ്ങനെ ഊറ്റി കൊടുക്കും. പത്തേക്ക് നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. വളരെയധികം ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ലതായിട്ട് എല്ലാ വശവും നന്നായിട്ട് മസാല പിടിച്ച് നന്നായിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. മസാല എല്ലാം അതിനുള്ളിലേക്ക് ഇങ്ങനെ പിടിച്ചിറങ്ങി കേട്ടോ. ഇനി നമുക്ക് ചോറ് കഴിക്കാനായി. അപ്പോൾ നമ്മുടെ ചോറും നല്ല നമ്മുടെ പാലക് ചീര തോരനും പീച്ചിങ്ങ കറിയും ഒക്കെ ഇതൊന്നുമല്ല, ആദ്യം എനിക്ക് നമ്മുടെ ചിക്കൻ ആണ് ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നത് കേട്ടോ. സോഫ്റ്റ് ആണ്, മെൽറ്റ് ആയി പോകുന്നതാണ്. ഒരു രക്ഷയില്ല, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ.